ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ബ്രെഡ് ആൻഡ് വൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്ന വിഭവം ഒരു തോരനാണ് വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു തോരനാണ് ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമില്ല നമ്മുടെ വാഴയ്ക്ക തൊലിയും കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടും അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ തൊലി വെറുതെ കളയുകയാണ് ചെയ്യുന്നത് എന്നാലും നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം ഗുണമുള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഈ തൊലി കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് കായുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കായും അരിഞ്ഞിടുന്നുണ്ട് നിർബന്ധമില്ല ഒരു കായ കൂടെ നമുക്ക് ചേർക്കുമ്പോൾ ഇച്ചിരിയുടെ രുചിയാണ് അപ്പോഴേ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചെറുപയറ് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊലി എങ്ങനെ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലെ കീറിയിട്ടാണ് ചെറുതായിട്ട് കീറിയിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ നമുക്ക് മുഴുവൻ തൊലിയും ഇങ്ങനെ അരിഞ്ഞെടുക്കണം വളരെ വൈറ്റമിൻസൊക്കെ വളരെയധികം അടങ്ങിയ ഒരു തോരനാണിത് അതുപോലെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണമുള്ള ഒരു തോരനാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു വളരെയധികം ഗുണമുള്ളതാണ് അപ്പോഴേ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ കുറച്ചു നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലും ഒന്ന് സോക്ക് ഇടണം ഇതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് കറയുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കഴുകിയില്ലായിരുന്നല്ലോ അപ്പം കറയോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിഷാംശമോ എന്തേലുമൊക്കെ ഉണ്ടോ പോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്കിതുപോലെ വെള്ളത്തിലിടാം അപ്പോൾ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒരു ഒരു മണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇങ്ങനെ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് മൂന്നാലഞ്ച് വട്ടം കഴുകി വാരിയെടുക്കണം ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി എടുക്കണം അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തേങ്ങ ഞാനൊരു രണ്ടര കൈപ്പിടിക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ അരപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് ഒത്തിരി അരഞ്ഞ് പോലെ ഒന്ന് ചതച്ച് എടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് അത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ വെള്ളത്തിൽ സോക്ക് ചെയ്തിരുന്ന അരിഞ്ഞ കാത്തൊലി എല്ലാം ഇതുപോലെ കഴുകി വാരി ഒരു ഒരഞ്ചാറ് വട്ടം ഞാൻ കഴുകി കിട്ടാം നന്നായി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനിയും കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കരി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കാത്തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ അരപ്പിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ നമുക്ക് തല്ലിപ്പൊത്തി വയ്ക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അധികം വേവിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നും വേവില്ല ഇതിന് അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബാക്കി ഇവിടെ വേവിച്ചെടുക്കാം ഒരു പകുതി ആയിട്ടുള്ളൂ ഇപ്പം ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ ഒരു ഒരു വിസിലേ ഞാൻ കുക്കറിൽ ഒരു വിസിലേ അടുപ്പിച്ചുള്ളൂ അതിന് നികക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലാണ് കൊടുത്തത് ഇത്രയും വേവിൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ വെന്തിട്ടുമുണ്ട് ഒത്തിരി കുഴയേണ്ട അപ്പോഴും നമുക്ക് പയറിങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര മുക്ക ഗ്ലാസ് പയറായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇനിയിപ്പോൾ പയറോട് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആദ്യം ഇട്ടതാണ് പിന്നെ വീണ്ടും നോക്കിയിട്ട് നമുക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പം പയറും കാത്തൊലിയും കൂടെ ഇത് നന്നായിട്ട് മിക്സാകത്തൊക്കെ വേണം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോഴും നമ്മുടെ കാത്തൊലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെയധികം സമ്പന്നമായ ഒരു തോരനാണിത് നമുക്ക് സേർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ വളരെ വൈറ്റമിൻസും അതുപോലെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു തോരനാണ് നമ്മുടെ കാത്തൊലി തോരന് വളരെ രുചിയാണ് പിള്ളേർ പോലും കഴിച്ചു കഴിച്ചുപോവും അതുപോലെ വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഭോ ഇഷ്ടവാങ്ക് എന്നെ സപ്പോർട്ട് ചെയ്യൂ നന്ദി വീണ്ടും കാണാം